സുഹൃത്തുക്കളെ, ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പില് വലിയ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു മുസ്ലിം യുവാവ് ഖുർആനിലെ ശാസ്ത്ര ചർച്ചയുമായി വന്നു. പിന്നീട് ക്രിസ്ത്യാനികൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, കാരണം ഒരുപാട് പരന്ന വായനയും പ്രത്യേകിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള പരിജ്ഞാനവും അവർക്കുള്ളത് കൊണ്ട് അവർ മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞു. ഖുർആനിലെ കളിമണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ച ശാസ്ത്രം അവരിട്ടെന്ന് പറഞ്ഞു. അത് അതിൽ നടന്ന ആ കോൺവെർസേഷൻ സജസ്റ്റ് ചെയ്യാണ്. അത് ഒരു ഗ്രൂപ്പ് സയന്റിസ്റ്റുകൾ പരസ്പരം ചർച്ച ചെയ്തിട്ട് കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് ആദമിനെ ഉണ്ടാക്കിയ കഥ പറഞ്ഞപ്പോൾ മുസ്ലിം സയന്റിസ്റ്റുകൾ നാണം കെട്ടുപോയി എന്ന് അവര് തന്നെ എഴുതിയ ഒരു ലേഖനം വായിച്ചിട്ടാണ് ഒരു ക്രിസ്ത്യൻ യുവാവ് ഇവരുടെ ഖുർആനിലെ ശാസ്ത്രത്തിന് മറുപടി പറഞ്ഞത്. ഖുർആനിലെ ഒരല്പം ശാസ്ത്രമാണ് ഇന്നെടുത്ത് വാരി വിതറാൻ പോകുന്നത്. പരാജയപ്പെട്ടു പോയത് സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അവസ്ഥ. ഇത് പബ്ലിഷ് ചെയ്ത ഒത്തിരി വർഷം മുമ്പാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആര് ആരുടെ പുറകെയാണ് നടന്നതെന്നും എങ്ങനെയാണ് തേഞ്ഞൊട്ടിയതെന്നും ഞാൻ പറഞ്ഞതല്ല, ഹംസ സോട്ടിസ് നിങ്ങളുടെ തന്നെ ദാവാക്കാരൻ എഴുതി വെച്ചിരിക്കുന്ന ബ്ലോഗാണ് ഈ മുകളിലുള്ളത്. ഇനിയേലും ഡാറ്റ വെക്കാതെ വള വളാന്ന് ചാറ്റിൽ കിടന്ന് മെഡിക്കരുത്. താങ്ക് യു. ഇത് സ്പൂണീസ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് അലക്ക് സോട്ടിസ് എന്നാണ് അറിയപ്പെടുന്നത്. അലക്ക് സോട്ടിസ് അല്ല ജേസിക്കുതിരേ, ഈ ഈ ഈ ബ്ലോഗില് അയാള് അപ്പോളജൈസ് എന്തെങ്കിലും ചെയ്തോ? ഞങ്ങൾ ഇത്രയും നാളും കള്ളം തരം കാണിച്ചു. ഈ അപ്പോളജൈസ് അല്ലല്ല, ഇന്റലക്ച്വൽ എംബാരസ്മെന്റ് ആയെന്ന് പറയുക മാത്രമല്ല, ഇതേ ബ്ലോഗിൽ തന്നെ ഈ സയന്റിഫിക് ആർഗ്യുമെന്റ്സിന്റെ എല്ലാ ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം റിമൂവ് ചെയ്തു. ജീവവ്രതെ ഹംസദോട്ടത്തിന്റെ തല പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ കൊള്ളതല്ല. അല്ല, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടെങ്കിൽ ഇത് തെറ്റായ ആർഗ്യുമെന്റ് ആണ് നോക്കി, ബട്ട് അറ്റ്ലീസ്റ്റ് സോറി, ഞങ്ങൾ ഇത് ഇനിയും ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കണ്ട, അങ്ങനൊക്കെ പറയണ. ഈ ഇവമാര് തന്നെ ഈ ബ്ലോഗ് എഴുതിയിട്ട് സീക്രട്ട് ആയിട്ട് വെച്ചിട്ട് ഇവരുടെ സ്പീക്കേഴ്സ് കോണറിൽ കിടന്ന് അങ്ങ് അടിക്കുവാണ്. എന്ത് പറയുന്നത്, സയൻസ് ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ലോ ഗ്രേഡ് ദാവാക്കാരെ ഇപ്പോഴും മില്യൺസ് ഓഫ്, ഞാനത് വായിച്ചായിരുന്നല്ലോ, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പാംപ്ലെറ്റ്സും ബുക്സുമാണ് ഇതിന്റെ പേരിൽ അടിച്ചിറക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, അതായത് ഒരു ബുൾഷിറ്റ് പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ ഡീബങ്ക് ചെയ്യാൻ പാടാണ്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കൾട്ടിന്റെ ഒരു പ്രത്യേകതയാണ്, 90% ഓഫ് ദ ആൾക്കാർക്കും ഇത് വായിക്കാനേ അറിയുള്ളൂ, ഇതിന്റെ അർത്ഥം അറിയില്ല എന്നുള്ള, ഭാഷയുടെ അർത്ഥം അറിയില്ല. അപ്പം ഒരു കാലത്ത് ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ലായിരുന്നു, എഴുതാൻ പാടില്ലായിരുന്നു. ഇന്നും സുന്നി വിഭാഗത്തിൽപ്പെട്ട നജീബ് മൗലവിയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഈ പരിജ്ഞാനം, അതായത് മതപരമായ അറിവ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് പരിഭാഷകൾ എഴുതിയ ആളുകളെ തെറി പറയാൻ വേണ്ടി മാത്രമാണ്. ഖുർആനിന്റെ പരിഭാഷയാണ് ഇന്ന് എല്ലാ വിമർശനങ്ങൾക്കും കാരണം. ഇന്ന് ഇസ്ലാം നേരിടുന്ന എല്ലാ തരത്തിലുള്ള ശത്രു വിഭാഗത്തിന്റെ ആക്ഷേപങ്ങൾക്കും കാരണം ഖുർആനിന്റെ പരിഭാഷയാണെന്നും ആ പരിഭാഷ നിർത്തലാക്കിയാൽ മാത്രമേ ഇസ്ലാം രക്ഷപ്പെടൂ എന്നും, അതുകൊണ്ടാണ് ഹൈന്ദവ നേതാക്കൾ പോലും ഇസ്ലാമിനെതിരെ കുതിര കയറുന്നത്. ഇസ്ലാമിൽ പെണ്ണുപിടിയുണ്ട്, യുദ്ധമുണ്ട്, കൊള്ളയുണ്ട് എന്നൊക്കെ അവർ പറയുന്നത് ഖുർആൻ പരിഭാഷകൾ വെച്ചിട്ടല്ലേ എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലായിരുന്നു സുഹൃത്തെ. ഞാൻ ആ ഡേവിഡ് വുഡിന്റെ മറ്റേ ട്വിറ്റർ ഫീഡിലുള്ള കമന്റ്സ്, അത് മറ്റേ അലി ദാവയുടെ യൂട്യൂബിൽ നിന്നുള്ള കമന്റ്സ് ആണ്, അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരുടെ കോർണർ സ്റ്റോൺ ആയിരുന്നു ഈ സയന്റിഫിക് ആർഗ്യുമെന്റ്, അത് തെറ്റാണെന്ന് ഇവമാർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ താഴെയുള്ളവർക്ക് ആശങ്കയാണ്. അത് ഓൾറെഡി ഹംസ സോട്ടിസും പറയുന്നുണ്ട്, പല അപ്പോസ്റ്റേറ്റ്സും ഉണ്ടായത് ഈ സയന്റിഫിക് ആർഗ്യുമെന്റ് കാരണമാണെന്ന് പുള്ളി അദ്ദേഹം പറയുന്നുണ്ട് ഇതേ ബ്ലോഗിൽ. ഓക്കെ, അപ്പോൾ ഈ ലോ ഗ്രേഡ് ദാവ ടാക്ടിക്സ് ആണിത്, അതായത് ഒരു ബുൾഷിറ്റ് പറഞ്ഞു വിടാൻ എളുപ്പമാണ്, അതിനെ ഡിബങ്ക് ചെയ്യാൻ കുറച്ചധികം പ്രിപ്പറേഷൻ വേണം. താങ്ക് യു. ഇത് ജീവബ്രദറെ അതിന്റെ രസം എന്താണെന്ന് അറിയാം, നമുക്ക് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ബ്രസ്റ്റ് ഫീഡിംഗിന്റെ, സോറി, ബ്രസ്റ്റ് സക്ലിംഗിന്റെ ആയത് സ്പൂൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്, നമ്മുടെ മുഹമ്മദ് ഈസ. അതേപോലെ സാധനമായി ഹംസ തോട്ടിച്ചു, പക്ഷെ ഹംസ തോട്ടിച്ചിന് മനസ്സിലായി, മുഹമ്മദ് ഈസയ്ക്കും മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇവർ ഇപ്പം ഈ ലൈഫ് ലൈറ്റിൽ ഇല്ലാത്ത കാരണം രണ്ടെണ്ണത്തിനെ കാണുന്നില്ല. ഹംസ തോട്ടിച്ചൊക്കെ വളരെ ആക്റ്റീവായിട്ട്
അവിടെ എന്താ പറയുന്ന ഈ ദാവ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന വ്യക്തിയാണ് അംഗദ തോട്ടേസ്. ഭയങ്കര മീറ്റിംഗും ഭയങ്കര ബഹളാ വരുന്നത്. ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നോ? സാക്കിർ നായിക്കിന്റെ ലൈവിൽ ക്രിസ്ത്യൻ പ്രിൻസ് കയറി. അത് കഴിഞ്ഞ ആഴ്ച 10 ദിവസം മുമ്പുള്ള വീഡിയോ, 10-12 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. സാക്കിർ നായിക്കിന്റെ അദ്ദേഹം വേറെ തൊലിക്കുവാണ്. സാക്കിർ നായിക്കിന് ചുമ്മാ പഴങ്കഞ്ചി സാധനം, ഇവനൊക്കെ ഡോക്ടർ എന്ന് പറയുന്നത് ഇവനെ ഇവനെ ദാവകാരൻ വിളിക്കാനേ ഉള്ളൂ. ഇവനൊക്കെ ചുമ്മാ ഈ അണ്ണും മുങ്ങും തെറിയാതെ ഈ വട്ടൻ സാധനങ്ങളുണ്ട്, ഈ പാവം പിടിച്ച വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത മുസ്ലിങ്ങൾ അവരിട്ട് ഇങ്ങനെ വട്ട കളിപ്പിക്കുക, അവനാണ് പറഞ്ഞ് ഭയങ്കര. അല്ല, മതത്തിൽ ചില പ്രത്യേകതകളുണ്ട്. എന്താണോ ഉരുട്ടി തരുന്നത് അത് തൊള്ള തൊടാതെ വിഴുങ്ങുക, തിരുവായിക്ക് എതിർവാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചു ചോദ്യം ചോദിച്ചു പോയാൽ മതത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് മതം എന്തു പറയുന്നു, ഖുർആൻ എന്തു പറയുന്നു, ഇസ്ലാം എന്തു പറയുന്നു, പ്രവാചകൻ എന്തു പറയുന്നു, മത പുരോഹിതർ എന്താണോ ഉരുട്ടിത്തരുന്നത് അത് വിഴുങ്ങുക, തിരിച്ചൊരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. അത്തരം മദ്രസ പൊട്ടന്മാരുടെ മുമ്പിൽ എല്ലാവരുടെയും വീഡിയോ പോയി കാണും. മുഹമ്മദ് ഇജ, അലി ദാവ, യാസർ കാദി, ഷബീർ അലി, എം എം അക്ബർ, സാക്കിർ നായർ, മുജാഹിദ് വാലശ്ശേരി, ഇനി ലിസ്റ്റ് എൻഡ്ലെസ് ലിസ്റ്റ് ഉണ്ട്. ഇമാരുടെ ഒന്നും വീഡിയോ കാണാൻ ആളില്ല. ഇമാർ ഈ വട്ടത്തരം അംഗത്തരം ഈ പറയുന്ന ആൾക്കാർക്ക് നല്ലതുപോലെ മനസ്സിലായി. ചുമ്മാ ഇതിന്റെ നട്ടിൽ നിന്ന് ശുക്ലം വരുന്ന പറയുന്ന സാധനങ്ങള് ഇതാരെങ്കിലും ചെയ്തത്, ഇത് ഇന്നും വിശ്വസിക്കുന്ന പോലുണ്ട്. ഈ പഞ്ചരൊട്ടിക്കുന്ന പോയകൾക്കൊക്കെ നല്ല ഓരോ അത് ഉസ്താദ് പറയുന്നത് രാമ്പാണെന്ന് പറയുന്നതിന്റെ പോലെ ഈ ചാണക സംഖ്യയിൽ നടക്കുന്നതിന്റെ വേറൊരു കോപ്പം. ഈ ചാണക സംഖ്യയിൽ ഇവരുടെ കോപ്പി എടുത്തത് അങ്ങനെ അവർ അന്ധവിശ്വാസത്തിലോട്ട് പോകുന്നു. അവർക്കും ഉണ്ട് സയന്റിഫിക് ക്ലെയിം, ഇവരെ പോലെ തന്നെ സയന്റിഫിക് ക്ലെയിം ഉണ്ട്. ഈ ആൾക്കാരെ ഈ മോസ്റ്റ് ഓഫ് ഈ യൂട്യൂബില് ഈ വ്യൂസ് നടക്കുന്ന ആൾക്കാര് എല്ലാം കൺഫർമേഷൻ ബയസ് ഉള്ളവര്. ആരും ചോദിച്ചു അയ്യോ ആ സുബ്ഹാനല്ല അൽഹംദുലില്ല കമന്റ് നോക്കിയോണ്ട് നിങ്ങൾ അവരുടെ അവരുടെ ഈ മോദി ജാബ് ആയാലും ഏത് ഇസ്ലാമിക് വീഡിയോ ആയാലും അവന്മാർക്ക് ഒരു ചോദ്യം ഇല്ല, ഒരു സംശയം. എം എം അക്ബറിനോട് ഒരു യുവതി ചോദ്യം, എം എം അക്ബർ എല്ലാം പറയും ചോദ്യത്തിന്റെ ഉത്തരം ഒഴികെ. അതിന്റെ താഴത്തെ കമന്റ് മാഷാല്ലാ, ഇൻഷാല്ലാ, ബാറക്കല്ലാ, സൂപ്പർ, അടിപൊളി, എന്ത് കേട്ടിട്ട്, എന്തു മനസ്സിലായിട്ട്. അവർക്കൊക്കെ മനസ്സിലായി കാര്യങ്ങൾ. ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സൂപ്പർ ഉടായ്പ് ഒരു 420 സ്കാം ആണല്ലോ. മുഹമ്മദ് എന്ന് പറഞ്ഞ ആളെ ഇല്ല. പിന്നെ ഈ പഴം ഈ ചാക്കും പൊക്കിക്കൊണ്ട് നടക്കുന്ന കാര്യം മുഹമ്മദ് ജീവിച്ചിരുന്നുണ്ട്. അവർക്ക് ഒരു സെക്യുലർ ആയിട്ട് ഒരു തെളിവ് കാണിക്കാനില്ല, മെക്കയെ കാണിക്കാൻ പറ്റുന്നില്ല, ഒരു റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഇല്ല. മുഹമ്മദ് എന്ന് എഴുതിയ ഒരു പേരെഴുതിയ ഒരു റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഇല്ല. സ്ഥാനം ഇല്ലാത്ത സ്ഥാനത്തിന് പേര് മുഹമ്മദ് വലിയ സംഭവം പറഞ്ഞു നടക്കുക. ഈ മണ്ടന്മാര് ഏതെങ്കിലും ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു ഒരു റിലീജിയസ് ഗുരു ഉണ്ടോ? ഏതെങ്കിലും ഒരു ഒറ്റയൊരുത്തം പറ. ഈ മുഹമ്മദ് ഈസ പോലെ അംഗദ് തോട്ടേസിനെ പോലുള്ളവന്മാര് അത് അന്ന് മുലകുടി ഹദീസിനകത്ത് ഞങ്ങൾ സ്പൂണും കൊണ്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ആ ഫീഡിംഗ് ബോട്ടിൽ ഉണ്ടായിരുന്നു പറയാത്ത എന്തൊരു ഭാഗ്യമായി ഈ മണ്ടൻ. ആ മണ്ടൻ പിന്നെ അത് കഴിഞ്ഞ് ക്ലബ് ഹൗസിലില്ല. പിന്നെ വെറും സൂപ്പർ മണ്ടന്മാരാണ് ഇപ്പൊ ക്ലബ് ഹൗസിൽ വരുന്നത്. ആ എങ്ങനെയെങ്കിലും വന്ന് കേക്കട്ടെ, നമ്മൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മള് ടീസ് ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിലും അവരെ കേട്ടിട്ടില്ലെങ്കിലും അവര് ചിന്തിച്ചിട്ടില്ലെങ്കിലും അവര് വീണ്ടും വീണ്ടും പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നാലും ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും 1000 പേര് കേട്ടാൽ ഒരാൾക്കെങ്കിലും ചിന്തയ്ക്ക് ഒരു സ്പാർക്ക് ഉണ്ടായാൽ പോരെ, ഒരു പുനർവിചിന്തനത്തിന് അവരൊന്ന് തയ്യാറായാൽ പോരെ, നമ്മുടെ എഫേർട്ടിന് റിസൾട്ട് ആയില്ലേ? ഇവിടെ എമുക്കളല്ല, ഇവിടെ മുഹമ്മദ് ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ചത് കേട്ടിട്ടാണ് ഈ മുക്കൾ പറയുന്നത്, അല്ല എമുക്കളെടുത്തു ഞങ്ങളാണ് പഠിക്കുന്നത്. ഓൾറെഡി ഞങ്ങൾ ഇത് ചെയ്തേക്കുന്ന ക്ലെയിമുകളാണ്. അതുപോലെ അണ്ടാകസ്റ്റിയിൽ പോയി നോക്ക്, ക്ലബ് അതിന്റെ ഇതിനകത്തുണ്ട്, പോയി പഠിക്കുന്നുണ്ട് ഹിസ്റ്റോറിക്കലി എങ്ങനെ ഡീബം ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അങ്ങനെ വെക്കുന്നുണ്ട്. ഇവിടെ ഈ ഉദാഹരണം ഈ സക്കിർ നായിക്കിന്റെ അതുപോലെ തന്നെ ഉള്ളതായ അന്യമാരെന്ന് പറയുന്നതായ ആളുകളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ സുഹാനുണ്ടാകും, ഇൻഷാല്ലാഹും, മാഷാല്ലാഹും എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അർത്ഥമറിയാതെ ഇവരങ്ങ് ഹർഷണ്ടാകും കൊണ്ട് ഞാൻ കളപ്പടിച്ചിട്ട് ഇതിൽ എന്തറിഞ്ഞിട്ടാണ് ഈ സുഹാനുള്ളാഹ് പറയുന്നത്? ഈ വിട്ടിത്തരത്തിനൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടു, അവസാനം എനിക്ക് അതിന് ഉത്തരം കിട്ടി. ഇത് എവിടുന്നാ തുടങ്ങിയതറിയാമോ? ഇവർ ഈ സുബഹാനുള്ളാഹു അല്ലെങ്കിൽ പതവാറൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഇൻഷാല്ലാഹ് പറയുന്നത് കഥയില്ലാക്കാതൊക്കെ ഇവര് പറയും. ഇത് തുടക്കം കിട്ടുന്ന മുഹമ്മദ് തുടക്കം കിട്ടുന്നു. മുഹമ്മദ് ഒരു ദിവസം സെയ്ദ് ഇല്ലാതിരുന്ന സമയത്ത് സൈനബയെ കാണാൻ ചെന്ന ഇടങ്ങളുണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ സൈനബ വിവസ്ത്രയെ നിൽക്കുകയാണ്. പുള്ളിക്കാരിങ്ങനെ തട്ടി തട്ടിലിടയാക്കി നോക്കുമ്പോഴത്തെ ഈ സ്ത്രീയുടെ വരുമാനം തക്ക ശരീരമാണ്. ഉടനെ കൊണ്ട് പറഞ്ഞത് അറിയാമോ? പറഞ്ഞതറിയാമോ? സുബഹാനല്ലാഹു പദപാടക്കല്ലാഹു അവസരം കാണിക്കുകയാണ്, പറഞ്ഞാൽ അള്ളാഹു മഹാനാകുന്നു, അള്ളാഹു സൃഷ്ടി കർത്താക്കൾ ഉണ്ടെന്നാകുന്നു എന്നാണ് അവിടെ പറയേണ്ടതാണോ? അത് ആ സാഹചര്യത്തിലാണോ അത് പറയുന്നത്? ഇത് തന്നെയാണ് ഇവർ പറയുന്നത്.
ഈ വെട്ടിക്കഥകൾ കേട്ട് സുബ്ഹാനല്ലാഹു പറയുന്നതായ ഇവരുടെ മന്ദബുദ്ധി അവർ ഒരിക്കലും സൈദിനെ അന്വേഷിച്ച് സൈദിന്റെ വീട്ടിലേക്ക് വരുന്ന വളർത്തുപിതാവായ മുഹമ്മദിന് വ്യർത്ഥനഗ്നയായ ഭാര്യ സൈദിന്റെ ഭാര്യയായ സൈനബിനെ കാണുന്നു. അപ്പോൾ എന്തൊരു ചരിത, എന്തൊരു സൗന്ദര്യം! സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട്, അതായത് ഇവരുടെ സൗന്ദര്യത്തിൽ നബി ആകർഷണായി. ഉടനെ സെയ്ദ് ജോലിയൊക്കെ വേണ്ടി വന്നിട്ടുടനെ അതേ അപ്പം വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനോ തുണി മാറാനോ കുളിക്കാനോ വിശ്രമിക്കാനോ ഒന്നിനും നിന്നില്ല. നേരെ വളർത്തപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ എൻ്റെ ഭാര്യയെ ഒഴിവാക്കിയിട്ട് കാരണം നബിയുടെ കണ്ണു വീണു, ഇനി ഒഴിവാക്കണം, ഇതാണ് ഇസ്ലാമിക നിയമം. ഇതൊക്കെ ആരോട് പറയാനാണ്? ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് വല്ല അറിവുമുള്ളവരോടാണോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്? നന്ദി.